ഇന്നത്തെ വീഡിയോയിൽ പി വി സി പൈപ്പ് ഉപയോഗിച്ച് സിമ്പിളായിട്ടൊരു മൊബൈൽ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇരുപത്തി ആറര സെൻറ്റിമീറ്റർ നീളവും 7.5 സെൻറ്റിമീറ്റർ വീതിയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതേപോലെ പേപ്പറിൽ അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് നമുക്കതേ അളവിൽ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ടത് ആക്സ് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇനി ഇത് നീളത്തിൽ കീറിയെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പ് കത്തിച്ച് ഇതാ ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ചൂടാവണം. എന്നിട്ട് ഇതേപോലെ നിരപ്പായ തറയിൽ വെച്ചിട്ട് ഒരു ടൈൽസ് മണ്ടയിൽ വെച്ചിട്ട് പ്രതിയെ പ്രസ് ചെയ്യുക. എന്താ ഇതേപോലെ ലെവലായിട്ട് കിട്ടും. ഇനി മറു സൈഡും ഇതേപോലെ നമുക്ക് ചൂടാക്കിയെടുക്കാം. എന്താ നല്ല ലെവലിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആദ്യം 9.5 സെൻറ്റിമീറ്റർ, അത് കഴിഞ്ഞ് അവിടുന്നും 8.5 സെൻറ്റിമീറ്റർ. ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇതാ രണ്ട് കോളം 8.5 സെൻറ്റിമീറ്ററും ഒരു കോളം 9.5 സെൻറ്റിമീറ്ററും. ഇനി ഒരു സൈഡിൽ നിന്നും ഇതാ ഇതേപോലെ 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. പിന്നെ 1.5 സെൻറ്റിമീറ്ററും അടയാളപ്പെടുത്തുക. ഇനി 2.5 സെൻറ്റിമീറ്റർ ഇതാ ഇതേപോലെ അങ്ങേ സൈഡും ഇതേപോലെ അടയാളം ചെയ്യുക, മാർക്ക് ചെയ്യുക. ഇതാ ഇതുപോലെ വളച്ച് വരച്ചെടുക്കുക. ഇനി ഒരു കത്രിക ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്യാം. ഈ സൈഡ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതാ ഇതേപോലെ കത്തി പഴുപ്പിച്ച് ചെറിയൊരു ഹോൾ ഇട്ടതിന് ശേഷം ആക്സ് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അതുകൊണ്ട് ഈ ഭാഗം നമുക്ക് ഉരയ്ക്കാനായിട്ട് ഒരു സാൻഡ് പേപ്പർ വേണം. ഇതേപോലെ ഒരു പി വി സി പൈപ്പിനകത്ത് ചുറ്റിയിട്ട് ഉരച്ചാൽ മതി, ആ കർവ് അതേപോലെ തന്നെ കിട്ടും. ഇനി ലൈറ്റർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതേപോലൊരു തടിക്കഷ്ണം ഉപയോഗിച്ച് പതുക്കെ വളച്ചു കൊടുക്കാം. മറു സൈഡും ഇതേപോലെ ചെയ്യാം. ഒരു തവണ കൂടി അതേപോലെ ചെയ്യേണ്ടതുണ്ട്. ഇതാ ഇങ്ങനെ കിട്ടും. ഇനി ഇതുണ്ട്, ഈ രണ്ട് ലൈനും കൂടെ നമുക്ക് അതേപോലെ തന്നെ വളച്ചു കൊടുക്കണം. ഇതാ ഇതേപോലെ തടി വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ എത്ര ചരിഞ്ഞിരിക്കണം ആ അളവിന് വേണം വെക്കാൻ. ഇനി ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് രണ്ട് ഹോളും കൂടെ ഇട്ട് കൊടുക്കണം. ചാർജിങ് കേബിൾ ഇടാനായിട്ടാണ് നമ്മളത് ഹോൾ ഇട്ടേക്കുന്നത്. ഇതാ നമ്മുടെ പണി മുഴുവൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.